നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാത ആരാധനയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ കാരുണ്യം കൊണ്ട് ഒരു ദിവസം കൂടെ ഞങ്ങൾ അനുഭവിക്കുന്നു, അതിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നു. ഈ പുതിയ ദിവസം കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് അങ്ങേ വാഴ്ത്തുന്നു. പ്രാർത്ഥനയുടെ, ആരാധനയുടെ, വചനധ്യാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ആയിരുന്നുകൊണ്ട് ഈ ദിവസം ആരംഭിക്കുന്നതിന് അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ചുവല്ലോ, അതിനായി സ്തോത്രം. ഈ ആരാധനയിൽ അവിടുത്തെ സാന്നിധ്യം പകരണമേ. ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഓരോരുത്തരും ആയിരിക്കുന്നതിന് അവിടെ നിന്ന് സഹായിക്കണം. അങ്ങയുടെ നാമത്തിൽ ഈ ആരാധന ഞങ്ങൾ ആരംഭിക്കട്ടെ. ആദിയോടന്തം അവിടുത്തെ സാന്നിധ്യം പകരണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഇന്നത്തെ ധ്യാനത്തിനുള്ള വേദഭാഗം, ഉൽപ്പത്തി പുസ്തകം 4:8-16 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 4:8-16 വാക്യങ്ങൾ. എന്നാറെ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട്, നാം വയലിലേക്ക് പോകുക എന്ന് പറഞ്ഞു. അവർ വയലിൽ ഇരിക്കുമ്പോൾ കയീൻ തൻ്റെ അനുജനായ ഹാബേലിനോട് കയർത്തു, അവനെ കൊന്നു. പിന്നെ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്നവൻ പറഞ്ഞു. അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജൻ്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ് തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തൻ്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും. കയീൻ യഹോവയോട്, എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇതാ, നീ എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ടൊളിച്ച് ഭൂമിയിൽ ഉഴന്നലയുന്നവൻ ആകും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. യഹോവ അവനോട്, അതുകൊണ്ട് ആരെങ്കിലും കയീനെ കൊന്നാൽ അവന് ഏഴിരട്ടി പകരം കിട്ടും എന്നരുളി ചെയ്തു. കയീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവനൊരു അടയാളം വച്ചു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു, ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു, ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. ദൈവമേ, അങ്ങേക്ക് സ്തോത്രമുണ്ടാകട്ടെ. ആ ഉൽപ്പത്തി പുസ്തകം 4:9 ഉൽപ്പത്തി പുസ്തകം 4:9 നിന്റെ അനുജനായ ഹാബേൽ എവിടെ? നിന്റെ അനുജനായ ഹാബേൽ എവിടെ? ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ? നിന്റെ സഹോദരൻ എവിടെ? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ? വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇന്നും പ്രസക്തമായ ഒരു ചോദ്യമാണ്, നിന്റെ സഹോദരൻ എവിടെ എന്നുള്ള ചോദ്യം. ഈ ചോദ്യം ചോദിക്കുന്നത് ദൈവമാണ്.
കയീനോടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. കയീൻ തൻ്റെ അനുജനായ ഹാബേലിനെ കൊന്നു. ഞാൻ സഹോദരൻ്റെ കാവൽക്കാരനല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് കയീൻ. ആ കയീനോടാണ് ദൈവം ചോദിക്കുന്നത്, നിന്റെ സഹോദരൻ എവിടെ? പഴയ നിയമത്തിലെ ഈ കഥയ്ക്ക് നിക്കോളോവ് എന്ന എഴുത്തുകാരൻ ഒരു കഥയിലൂടെ വേറൊരു വ്യാഖ്യാനം നൽകുന്നുണ്ട്. സഹോദരനാൽ വധിക്കപ്പെട്ട ഹാബേൽ, നിഷ്കളങ്കനായ ഹാബേൽ സ്വർഗത്തിൽ എത്തി. ഹാബേലിനെ കൊന്ന കയീൻ നരകത്തിൽ എത്തി. നരകത്തിൽ വല്ലാത്ത വേദന കയീൻ അനുഭവിക്കുന്നു. അസ്വസ്ഥതയാൽ കയീൻ എരിയുകയാണ്. ദൈവം ഒരിക്കൽ കൂടെ ചോദിച്ചു. ചോദിക്കുന്നത് കയീനോടല്ല, ഹാബേലിനോടാണ് ചോദ്യം. ഹാബേൽ, നിന്റെ സഹോദരനായ കയീൻ എവിടെ? ഹാബേൽ, നിന്റെ സഹോദരനായ കയീൻ എവിടെ? ഹാബേൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞാൻ നിഷ്കളങ്കനാണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്, എന്നോടെന്തിന് ഈ ചോദ്യം ചോദിക്കണം? ഒരു വല്ലാത്ത അസ്വസ്ഥത ഹാബേലിൽ ഉണ്ടായി. ആ അസ്വസ്ഥത സ്വർഗത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കി. സ്വർഗം തുറന്ന് ദൈവപുത്രൻ ഭൂമിയിൽ വന്നു, ക്രൂശന്മേൽ കയറി, എന്നിട്ട് വിളിച്ചു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. സഹോദരനെ വീണ്ടെടുക്കാനുള്ള ദാഹം, സഹോദരനെ വീണ്ടെടുക്കാനുള്ള ദാഹം. വേദപുസ്തക കഥയും ഈ വ്യാഖ്യാനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഞാനെൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ തന്നെ, ഞാനെൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ തന്നെ. ആരാണ് സഹോദരൻ? സ്വന്തം രക്തത്തിൽ പിറന്നവൻ മാത്രമല്ല സഹോദരൻ. യേശു പുരുഷാരത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്നു, യേശുവേ, നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും പുറത്തു നിൽക്കുന്നു. യേശു ചോദിച്ചു, എൻ്റെ അമ്മ ആർ, എൻ്റെ സഹോദരന്മാർ ആർ? അവിടെ ഇരുന്നവർക്ക് നേരെ കൈ ചൂണ്ടി. എന്നിട്ട് യേശു പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. സഹോദരൻ എന്നതിന് ഒരു വിശാലമായ അർത്ഥം യേശു നൽകുകയാണ്. ഞാനായിരിക്കുന്ന ചുറ്റുപാടിൽ ഉൾപ്പെട്ടവരെല്ലാം എൻ്റെ സഹോദരന്മാരാണ്. ഞാൻ എവിടെയാണോ ആയിരിക്കുന്നത്, ആ ചുറ്റുപാടിൽ ഉൾപ്പെട്ടവരെല്ലാം എൻ്റെ സഹോദരന്മാരാണ്. നിന്റെ സഹോദരൻ എവിടെ? നീ കാവൽ ചെയ്യേണ്ടുന്ന നിന്റെ സഹോദരൻ എവിടെ? വേദപുസ്തകത്തിൽ അത്ര പരിചിതമല്ലാത്ത ഒരു കഥാപാത്രം സഹോദരന് കാവൽ നിൽക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 38:23. ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹീസാമാക്കിൻ്റെ മകൻ ഒഹലിയാബ് അവന് സഹായത്തിന് ഉണ്ടായിരുന്നു. ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹീസാമാക്കിൻ്റെ മകൻ ഒഹലിയാബ് അവന് സഹായത്തിന് ഉണ്ടായിരുന്നു. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മിതിക്കായി നിയോഗിക്കപ്പെട്ടത് ബസലേലിനെയാണ്. എന്നാൽ സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ബസലേലിൻ്റെ തോളോട് തോൾ ചേർന്ന് നിന്ന വ്യക്തിയാണ് ഒഹലിയാബ്. ബസലേലിനൊപ്പം ഒരു നിഴൽ പോലെ ഒഹലിയാബ് കൂടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പേര് മുഴുവൻ ബസലേലിനാണ്. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ പേര് മുഴുവൻ ഒരുപക്ഷെ ബസലേലിനാണ്. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും നിഴൽ പോലെ സഹായത്തിന് ബസലേലിനൊപ്പം ഒഹലിയാബ് കൂടെ ഉണ്ടായിരുന്നു. ഒരെഴുത്തുകാരൻ എഴുതുന്നത് ഇങ്ങനെയാണ്, ബസലേൽ നനയാതിരുന്നത്
ഒഹലിയാബ് എന്ന കുട ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ബസലയിൽ നനയാതിരുന്നത് ഒഹലിയാബ് എന്ന കുട ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഒഹലിയാബ് ഒരു കാവൽക്കാരനെ പോലെ ബസലയിലിനൊപ്പം ഉണ്ടായിരുന്നു. എന്തിനാണ് കുട നിവർത്തുന്നത്? നനയാതിരിക്കാൻ, ചൂടിൽ നിന്ന് സംരക്ഷണം നേടാൻ, അതിനാണ് നാം കുട നിവർത്തുക. ഒഹലിയാബ് തൻ്റെ സഹോദരന് വേണ്ടി ഒന്ന് കുട നിവർത്തി നനയാതിരിക്കുന്നതിന്. ഇങ്ങനെ കുട നിവർത്തുന്നവർ നമ്മുടെ ചുറ്റിലും ഉണ്ട്, നമ്മുടെ കുടുംബത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മളൊക്കെ പലപ്പോഴും വീഴാതെ നിൽക്കുന്നത്, വീണാലും പിന്നെയും എഴുന്നേൽക്കുന്നത് അമ്മയപ്പന്മാർ കുട നിവർത്തുന്നത് കൊണ്ടാണ്. ഞാൻ ആവർത്തിക്കട്ടെ, നമ്മളൊക്കെ പലപ്പോഴും വീഴാതെ നിൽക്കുന്നത്, വീണാലും പിന്നെയും എഴുന്നേൽക്കുന്നത് അമ്മയപ്പന്മാർ കുട നിവർത്തുന്നത് കൊണ്ടാണ്, കാവൽ നിൽക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ കുട നിവർത്തുന്നവരെ മറക്കരുതേ. നാം ഒഹലിയാബാകണം, ഒന്ന് കുട നിവർത്തണം. ഭാര്യ നനയാതിരിക്കുന്നതിന് ഭർത്താവ് കുട നിവർത്തണം, ഭർത്താവ് നനയാതിരിക്കുന്നതിന് ഭാര്യ കുട നിവർത്തണം, മക്കൾ നനയാതിരിക്കുന്നതിന് അമ്മയപ്പന്മാർ കുട നിവർത്തണം, അമ്മയപ്പന്മാർ നനയാതിരിക്കുന്നതിന് മക്കൾ കുട നിവർത്തണം, സമൂഹം നനയാതിരിക്കുന്നതിന് നാം ഓരോരുത്തരും കുട നിവർത്തണം. നിന്റെ സഹോദരൻ എവിടെ? ഞാൻ കാവൽക്കാരനായി കൂടെയുണ്ട് എന്ന് പറയാനായി നമുക്ക് കഴിയണം. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് ബന്ധങ്ങളിൽ പരസ്പരം ഉണ്ടായ വീഴ്ചകളെ ഓർത്ത് മാത്രം പരാതിപ്പെടുന്നവരാണ്. വീഴ്ചകളെക്കുറിച്ച് മാത്രം പരാതിപ്പെടാതെ പരസ്പരം ഒന്ന് കുട നിവർത്തുമ്പോൾ പരസ്പരം കാവലാകാൻ കഴിയും. എത്ര സന്തോഷമുള്ള ഒരനുഭവമാണ് അത്. നിന്റെ സഹോദരൻ എവിടെ? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്ന് ധൈര്യത്തോടെ നമുക്കും പറയാം. ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്ന് ധൈര്യത്തോടെ നമുക്കും പറയാം. പരസ്പരം ഒന്ന് കാവലാകാം. അതിന് ഇന്നത്തെ ഈ ധ്യാനം മുഖാന്തരമാകട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ ധ്യാനം ഉൾക്കൊണ്ടുകൊണ്ട് 431-ാമത്തെ പാട്ടിൻ്റെ 1-ാമത്തെ ചരണം നമുക്ക് പാടാം. കനിവേറും സ്നേഹപിതാവേ എന്നാരംഭിക്കുന്ന പാട്ടിൻ്റെ 1-ാമത്തെ ചരണം. കനിവേറും സ്നേഹപിതാവേ, നിൻ തിരു സന്നിധി തേടി വരുന്നു, അനുതാപമുതിരുന്ന ഹൃദയവുമായി അകതാരിലപരാധ ബോധവുമായി. കനിവേറും സ്നേഹപിതാവേ, സ്വന്ത സുഖം മാത്രം കാംക്ഷിച്ചു ഞാൻ, സ്വാർത്ഥത തൻ ഇരുൾക്കാട്ടിലൊളിച്ചു. സ്വന്ത സുഖം മാത്രം കാംക്ഷിച്ചു ഞാൻ, സ്വാർത്ഥത തൻ ഇരുൾക്കാട്ടിലൊളിച്ചു. സോദരനാം അയൽക്കാരൻ്റെ ദുഃഖം പങ്കിടാൻ പാടെ മറന്നുപോയി, എങ്കിലും നാഥാനിൻ സ്നേഹത്തെയോർത്തിത അനുതാപപൂർവം ഞാൻ വരുന്നു. എങ്കിലും നാഥാനിൻ സ്നേഹത്തെയോർത്തിത അനുതാപപൂർവം ഞാൻ വരുന്നു. കനിവേറും സ്നേഹപിതാവേ, നിൻ തിരു സന്നിധി തേടി വരുന്നു, അനുതാപമുതിരുന്ന ഹൃദയവുമായി
അകതാരിലപരാധ ബോധവുമായി കനിവേറും സ്നേഹപിതാവേ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് ദാനം ചെയ്തുവല്ലോ, അതിനായി സ്തോത്രം. ആരാധനയിൽ അവിടുത്തെ സാന്നിധ്യം പകർന്നതുകൊണ്ട് അങ്ങേ വാഴ്ത്തുന്നു. നിൻ്റെ സഹോദരൻ എവിടെ? ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ തന്നെയെന്ന് ധൈര്യത്തോടെ പറയാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. പരസ്പരം കാവലാകുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ഈ ധ്യാനം ഞങ്ങളുടെ ജീവിതയാത്രയ്ക്ക് ഒന്ന് കരുത്ത് പകരുവാൻ, ഞങ്ങളുടെ ജീവിതയാത്രയ്ക്ക് ധൈര്യം പകരുന്നതായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. സഹോദരനെ കാവൽ ചെയ്യുന്നതിൽ വന്നുപോയ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അനുതാപത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങളെ കൈക്കൊള്ളുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ ആരാധനയിൽ ഭവനങ്ങളിലായിരുന്നുകൊണ്ട് പ്രാർത്ഥനയോടെ പങ്കെടുത്ത് എല്ലാവരെയും അനുഗ്രഹത്തോടെ ദൈവം നടത്തണമേ. ജീവിതയാത്രയിൽ കൂടെ ഇരിക്കണമേ. ഇന്നിടപെടുന്ന എല്ലാ മേഖലകളിലും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും എല്ലാ വാക്കുകളിലും എല്ലാ പ്രവൃത്തികളിലും ചിന്തകളിലും കൂടെ ഇരുന്ന് നടത്തണമേ എന്നപേക്ഷിക്കുന്നു. ഈ ദിവസം ഞങ്ങളോട് കൂടെ ഇരിക്കുകയും അനുഗ്രഹത്തോടെ ഞങ്ങളെല്ലാവരെയും നടത്തുകയും ചെയ്യണം. വേദനയിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യം നൽകണമേ. ദേശത്തിന് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിലൂടെ ഞങ്ങൾ അനുഭവിച്ച സന്തോഷത്തിനായി, സമാധാനത്തിനായി, അനുഗ്രഹത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആശീർവാദം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും നമ്മുടെ ജീവിതയാത്രയോടും ഇന്നും എപ്പോഴും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, എൻ്റെ യേശു എത്ര നല്ലവൻ.